സന്തോഷമുള്ള ഒരു ചീരന്തര ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പോരാ ശബ്ദവിരുത്തിരി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാടുമുമ്പേ രണ്ട് മൂന്ന് വാക്ക് ദൈവസന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നിവിൻ എന്നാണ്. ഞാൻ നെയ്യാറ്റിങ്ങരയിലാണ് താമസിക്കുന്നത്. ടാമി ചേർച്ചിലെ പാസ്റ്ററിൻ്റെ മകനാണ്, നെയ്യാറ്റിങ്ങര ടാമി ചേർച്ചിലെ പാസ്റ്ററിൻ്റെ മകനാണ്. എൻ്റെ സാക്ഷി പറയണമെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദ ലോർഡ്. 8 വയസ്സ് വരെ ഈ ലോകത്തെ കണ്ടു, ഈ ലോകത്തിൻ്റെ നല്ല കാഴ്ചകൾ കാണാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്നാൽ 8 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ ലോകത്തിലൊരു അന്ധനായി മാറി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി, എല്ലാം മുടങ്ങി, ഭയങ്കരമായ തകർച്ച കുടുംബത്തിൽ അനുഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് പറഞ്ഞു റെറ്റീന ബ്ലാസ്റ്റോസോമ എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ രോഗമാണ് നിവിൻ ബാധിച്ചിരിക്കുന്നത്. വെറും 39 ദിവസം മാത്രം ഈ ലോകത്ത് ജീവിക്കത്തുള്ളൂ എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ് ട്രിവാൻഡ്രം ഐ ഹോസ്പിറ്റലിനെ റിജക്ട് ചെയ്തപ്പോൾ, ഇന്ന് കൃപയാൽ ഞാൻ വിളിച്ചു പറയാം, കൃപയാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, അന്ന് മെഡിക്കൽ അതേ മണ്ണിൽ നിന്ന് വിളിച്ചു പറയാം, അന്ന് എന്നെ മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്തു, രക്ഷയില്ല, ഇനി ഈ കണ്ണിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് കൃപയാൽ ഇന്ന് ഇവിടം വരെ നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പാടാൻ കഴിവുണ്ട്, പക്ഷേ എൻ്റെ ക്ലെഫ്റ്റ് പാലറ്റ് എനിക്ക് ഇല്ലായിരുന്നു. ജനിച്ചപ്പോൾ എനിക്ക് അണ്ണാക്കില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എൻ്റെ മമ്മി എന്നെ വളർത്തിയത്. എന്നാൽ സ്കൂളിലൊക്കെ പോയപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുന്ന നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. കാരണം മൂക്ക് വെച്ച് പാടുന്നവൻ്റെ അല്ലെങ്കിൽ മൂക്ക് വെച്ച് സംസാരിക്കുന്നതിൻ്റെ വേദന നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തകർച്ചകൾ മാത്രം ജീവിതത്തിൽ ഉള്ളപ്പോഴും, വേദനകൾ മാത്രം വർഷങ്ങൾ താണ്ടിയപ്പോഴും കൃപയാൽ എന്ന് പറയാൻ ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എൻ്റെ കുടുംബത്തിൽ ബാക്കി 4 പേരുണ്ട്, എന്തുകൊണ്ട് അവരെയൊന്നും ദൈവം കാണുന്നില്ല? എന്നെ മാത്രം ഇങ്ങനെയിട്ട് രോഗം തന്നെങ്കിൽ, എന്നെ മാത്രം ഇങ്ങനെയിട്ട് വേദന തന്ന്, എന്നെ ഇങ്ങനെയിട്ട് എന്താ പറയുന്നത് കണ്ണുനീര് ഒഴുക്കുന്നതിൻ്റെ കാര്യം എന്താ? എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം തന്നൊരു ശബ്ദമാണ്, ആ ശബ്ദമാണ് ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് ദൈവാത്മാവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഇടോ മോനെ, ആരും അനുഭവിക്കാത്ത വേദന ഉണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ശുശ്രൂഷ, ആർക്കുമില്ലാത്ത ഞെരുക്കം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത വിശാലത ഇന്ന് പകൽക്കാല ദൈവം തരുന്നു തിരിച്ചറിയുന്നവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ഒറ്റക്കാരെ, ഇന്നലെ രാത്രി ദൈവദാസൻ പറഞ്ഞതുപോലെ എന്തൊക്കെ പ്രയാസം വന്നാലും അഭിഷേകമുണ്ടെങ്കിൽ, കാഴ്ചയില്ല, ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ല, ഒന്നുമില്ല, പക്ഷേ അഭിഷേകമുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, വിശ്വാസം ആമേൻ എന്ന് പറയാൻ എത്ര പേര് റെഡിയാണ്? ഇടോ കാണാൻ കാഴ്ചയില്ല, ശബ്ദം ക്ലിയർ അല്ല, ഒന്നും എടുത്തു പറയാനില്ല, പക്ഷേ ഒന്നുണ്ട് എടുത്തു പറയാൻ, അഭിഷേകം ഉയർത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആമേൻ ചേർത്ത് പാടാമോ? യേശുവേ കരുണാമയനേ, ദൈവ സാന്നിധ്യത്തോടെ പാടാൻ കഴിയുന്നുണ്ടോ? യേശുവേ
കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹാലലൂയ. ശക്തിയോടെ ശക്തിയോടെ കർത്താവിൻ്റെ ദാസൻ വിവിനെ, നിവിനെ ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാഴ്ചയില്ലെങ്കിലും തൻ്റെ ആത്മാവിൻ്റെ മുകളത്തിൽ ഉദിച്ചുയരുന്ന അഭിഷേകത്തിൻ്റെ നിറവിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനേക വേദികൾ താൻ ഇനിയും കീഴടക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് തന്നെ താങ്ങുവാണ്ടയായിത്തീരട്ടെ. അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ.